Hi all, welcome to new video. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളതാണ്. ആദ്യമായി അക്ഷരങ്ങൾ മാത്രം പഠിച്ച കൂട്ടുകാർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമേ അറിയുള്ളൂ, എങ്ങനെയാണ് ഇംഗ്ലീഷ് വായിക്കുക എന്നറിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു പേപ്പറിൽ, നിങ്ങൾക്ക് കാണാം. ഇതിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഉണ്ട്. അപ്പോൾ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഡി എന്ന വലിയ അക്ഷരം, ചെറിയ അക്ഷരം എ, ചെറിയ അക്ഷരം ഡി അല്ലേ. അപ്പോൾ ഈ ഡി എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഡ് എന്നാണ്. എന്താണ് ഡ് എന്ന ശബ്ദമാണ് ഡി എന്ന അക്ഷരത്തിനുള്ളത്. അപ്പോൾ ഡ് എന്നാണ് അത് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഈ അക്ഷരത്തിൻ്റെ ശബ്ദം മലയാളത്തിലാണെങ്കിൽ ഈ സൗണ്ടാണുള്ളത് ഡ്. ഇനി അതിൻ്റെ കൂടെ ഈ എ എന്ന ശബ്ദത്തിൻ്റെ, എ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം എങ്ങനെയാ വരിക? ആ എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാ വരിക? ഡി എ കൂടെ ചേരുമ്പോൾ എന്ത് വരും? ഡ എന്നായി മാറും. ഡിയും എയും കൂടെ ചേരുമ്പോൾ എന്തായി മാറും? ഡ എന്നായി മാറും. അപ്പോൾ ഡി എ ഡി എന്താവും? ഡാഡ്. അപ്പോൾ ഇത് ഡ് ആണ് അല്ലേ, ഇതു എന്താണ്? ഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ഡ് ആണ്, ഇതിൻ്റെ കൂടെ എ ചേരുമ്പോൾ ഡ ആയി, പിന്നെ ഇത് ഡ് ആണ്. അപ്പോൾ എന്താവും വായിക്കുക? ഡാഡ്. ഡാഡ് എന്ന് പറഞ്ഞാൽ അച്ഛൻ അല്ലേ. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ്റെ ഭാഗമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എങ്ങനെയാണ് വായിക്കുക? ഡി, ഡി എന്ന് പറയുമ്പോൾ ഡ് ആ ശബ്ദം ഡ്. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ശബ്ദത്തിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിലും തുടക്കക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഡ് ആ ഡ് അല്ലേ. അപ്പോൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ എന്താവും? ഡാഡ് എന്നായി മാറും. ഇനി അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു വാക്ക്, ഇതു എന്താ? ഡിയാ. അപ്പോൾ ഡിക്ക് ഇവിടെ ശബ്ദം എങ്ങനെ തന്നെയായിരിക്കൂ? ഡ് തന്നെയായിരിക്കൂ അല്ലേ. ഈ ഐക്കുള്ള ശബ്ദം എന്താ? ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എന്ന അക്ഷരം, അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിലെ ഈ വള്ളിയില്ലേ, അതാണ് ഈ ഐ എന്ന് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോഴോ ഡ് അല്ലേ, അതിൻ്റെ കൂടെ ഈ ഐ ചേർക്കുന്നു. അപ്പം ഈ ശബ്ദം, ഇത് ഡ്. അപ്പം ഡ് എന്നുള്ളതിൻ്റെ കൂടെ ഐ ശബ്ദം വരുമ്പോൾ എങ്ങനെ വരും? ഡി എന്ന അക്ഷരമായി മാറും. ഡി, ഇതിൻ്റെ അവസാനം എന്താണ്? ഡ് എന്ന് തന്നെ വരും അല്ലേ. ഈ ഡിക്ക് സൗണ്ട് ഡ് എന്ന് തന്നെ വരും. ബാക്കി കാരണം കൂടുതൽ അതിൻ്റെ കൂടെ ഒന്നുമില്ല. അപ്പം എന്താവും? ഡിഡ്. എന്താണ് വായിക്കുക? ഡിഡ് അല്ലേ. അപ്പം നമ്മൾ ഇത് വായിക്കാൻ പഠിച്ചു, ഡിഡ് എന്നാണ് വായിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് വായിച്ചു നോക്കാം. ഡാഡ് ഡിഡ്. ഓക്കെ, എങ്ങനെയാണ് വായിക്കുക? ഡാഡ് ഡിഡ്. ഇനി അടുത്തത് വൈ ഒ യു എങ്ങനെയാ വായിക്കുക? വൈ എന്നതിൻ്റെ ശബ്ദം യ് ആണ്. ഓക്കെ, ഇനി ഈ ഓ എന്നുള്ളതിൻ്റെ ശബ്ദം എങ്ങനെയാ? നമ്മൾ സാധാരണ ഉ ശബ്ദത്തിനാണ് ഈ ഓ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓ എന്ന ശബ്ദത്തിന്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു യു, യു എന്ത് എങ്ങനത്തെ ചിഹ്നമാണ് യു എന്നുള്ളതിനും ഈ ഉ ചിഹ്നമാണ് കൂടുതലായിട്ടും നമ്മൾ അക്ഷരങ്ങളുടെ കൂടെ ചേരുമ്പോൾ ഈ യുവിന് ഈ ഉകാരം ഉ ചിഹ്നമാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിലോ ആ എന്ന ശബ്ദവും യു എന്ന അക്ഷരത്തിനുണ്ട്, ആ എന്ന ശബ്ദവും യു എന്ന അക്ഷരത്തിനുണ്ട്. അപ്പോൾ എങ്ങനെ വരും? നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഞാൻ എഴുതാം. ഇത് ഞാൻ എഴുതിയ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. എഴുതിയ വാക്ക് എന്താണ്?
എമ്മിൻ്റെ കൂടെ ഇ ഇ എൻ എ അല്ലേ. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെയാണ് വായിക്കുക? എം മ ഇ ഇ ഈ ശബ്ദം ഓക്കെ. ഈ അപ്പോൾ മീ എന്നിട്ടോ നാന്നുള്ളതിന് ന, എൻ്റെത് എ, അപ്പോൾ മീന്. അപ്പം ഇതെങ്ങനെ എന്തായി മാറും? എന്നിൻ്റെ കൂടെ ചേരുമ്പോൾ ന, അപ്പം എന്തായി മാറും? മീന. അങ്ങനെയാണിത് വായിക്കുക. ഇനി നമ്മളിപ്പോൾ യുവിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. നമ്മളിവിടെ യു പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് പോയത്. ഇനി ഇതേ വാക്ക് നമ്മൾ ഇങ്ങനെയാക്കി മാറ്റി. ഇത് യു ആണേ, ലാസ്റ്റ് ശ്രദ്ധിക്കുക, യു ആണ്. അപ്പോൾ ഇവിടെ മീ അല്ലേ, എന്നിന് ന, യു എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു അക്ഷരങ്ങളുടെ കൂടെ ചേരുമ്പോൾ ഊ ചിഹ്നമാണ് വരിക. അപ്പം എന്തായിരിക്കും വരിക? മീ എന്തായി മാറും? ഈന് പകരം എന്ത് ചിഹ്നം വരൂ? നു, മീനു. ഓക്കെ, അപ്പം ഇതെന്താ എങ്ങനെയാണ് വായിക്കുക? മീനു. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? യു, യു എങ്ങനെയാണ് വായിക്കുക? യു ദാറ്റ് ഡിഡ് യു. ഓക്കെ, ഓക്കെ അല്ലേ. ഇനി അടുത്തത് എസ് ഇ ഇ. അപ്പോൾ എസ്സിന് സ് സ് എന്ന ശബ്ദം തന്നെയാണ് സ്. ഇനി ഇ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ ചിഹ്നം ഇല്ലേ, അതാ വരിക ഈ. അപ്പോൾ ഈ ഇ മാത്രമാണെങ്കിൽ എ എന്നുള്ളൊരു ശബ്ദം കേട്ടോ വരിക. നമ്മളിപ്പോൾ എഗ് അല്ലെങ്കിൽ എലിഫൻറ്റ്, ഇതിനൊക്കെ ഇവിടെ എ എന്നുള്ള ശബ്ദമാണ് വരുന്നത്, എ എന്നുള്ള ശബ്ദമാണ് വരുന്നത്. രണ്ട് രണ്ട് ഈ വരുന്ന സമയത്ത് ഈ എന്ന സൗണ്ടാണ് രണ്ട് ഈ വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇതെന്ത് വായിക്കും? സീ. എങ്ങനെയാണ് വായിക്കുക? സീ. ഇനി ഇതിന് പകരം വാ ഈ ഇന്നാണെങ്കിൽ എങ്ങനെ വായിക്കും? എങ്ങനെ വായിക്കും? ഇതെങ്ങനെ വായിക്കും? വീ. എങ്ങനെ വായിക്കും? വീ. ഇനി ടി ഈ ഇന്നെങ്ങനെ വായിക്കും? ടീ. എങ്ങനെ വായിക്കും? ടീ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഈ വന്നാൽ ഈ ആണ്, അപ്പോൾ സി. ഇതെന്താ വായിക്കുക? സി. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? ദാറ്റ് ഡിഡ് യു സീ അല്ലേ. അത്രയും നമ്മൾ വായിച്ചു. ഇനി അടുത്തത് ഓ യു ആർ. എങ്ങനെയാണ് വായിക്കുക? ആ. എങ്ങനെയാണ് വായിക്കുക? ആ. ബി ഓ എൽ യു എങ്ങനെ വായിക്കും? ബോലു. എങ്ങനെ വായിക്കും? ബോലു. അപ്പോൾ ബി ഓ ഓ ചിഹ്നമാണ്, എൽ യു നമ്മൾ പറഞ്ഞു ഓ ചിഹ്നം അല്ലേ. ബോലു. ദാറ്റ് ഡിഡ് യു സീ ഔ ബോലു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്തതോ, ഇത് നമ്മളിവിടെ പഠിച്ചു ബോലു ആണ്, അപ്പോൾ ഇതും ബോലു തന്നെയാണ്. ബോലു ഇവിടെയോ ഡബ്ല്യു എച്ച് എ ടി. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്. അപ്പോൾ ദാറ്റ് ഡിഡ് യു സീ ഔ ബോലു. ബോലു വാട്ട് ഈസ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാൻ സഹായമായി എന്ന് കരുതുന്നു. ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നിരന്തരമായി വായിച്ചു കൊണ്ടേയിരുന്നാൽ നമുക്ക് നന്നായിട്ട് വായിക്കാനായിട്ട് കഴിയും. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, സി യു നെക്സ്റ്റ് ടൈം.